ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഡിസംബർ ഇങ്ങത്തി കേക്കുകളുടെ കാലമാണ്. നമ്മൾ പലതരത്തിലുള്ള കേക്കുകൾ ഉണ്ടാക്കാറുണ്ടല്ലേ. ഇന്ന് നമുക്ക് പഴുത്തുപോയ പഴം കൊണ്ട് നല്ലൊരു കേക്ക് ഉണ്ടാക്കാം. ഓവൻ ഇല്ലെങ്കിലും നമുക്കിത് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അധികം ചേരുവകളൊന്നും വേണ്ട, നല്ല ടേസ്റ്റും ആണ്, നല്ല സോഫ്റ്റും ആണ്. നോക്കാം റെസിപ്പി എങ്ങനെയാണെന്ന്. അപ്പോൾ ഇത് നന്നായിട്ട് പഴുത്തുപോയ പഴമാണ്. തൊലി മാത്രമേ കറുത്തിട്ടുള്ളൂ. അകമൊക്കെ നല്ലതാണ്, പക്ഷേ ഇത് കഴിക്കാൻ ഇഷ്ടം ഉണ്ടാവില്ല. ഇത് വെച്ച് നമുക്ക് കേക്ക് തയ്യാറാക്കിയെടുക്കാം. ആദ്യം കേക്കിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ 3/4 കപ്പ് ഗോതമ്പ് മാവാണ് എടുത്തിരിക്കുന്നത്. മൈദ എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കുറച്ചുകൂടെ ഹെൽത്തി ആവാൻ വേണ്ടിയിട്ടാണ് ഗോതമ്പ് മാവ് എടുത്തത്. ഞാൻ എടുത്തിരിക്കുന്ന കപ്പ് 240 ml ആണ്. ഇതിലോട്ട് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അതെ ഇതേപോലത്തെ അരിപ്പ് വെച്ചിട്ടാണ് അരിക്കുന്നതെങ്കിൽ നിങ്ങളൊരു 3 പ്രാവശ്യമെങ്കിലും നന്നായിട്ടതൊന്ന് അരിച്ചെടുക്കുക. അപ്പം ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും എല്ലാ ഭാഗത്തും ഒരുപോലെ ആയി കിട്ടും. സാധാരണ നമ്മൾ കേക്കിനൊക്കെ അരിക്കാൻ വേണ്ടിയിട്ട് വേറൊരു തരം അരിപ്പ് കിട്ടും. എൻ്റെ പഴയ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. പക്ഷെ അത് പൊട്ടിപ്പോയി, അതുകൊണ്ടാണ് ഈ അരിപ്പിട്ട് അരിക്കുന്നത്. ഇതാണെങ്കിൽ 3 പ്രാവശ്യം അരിച്ചെടുക്കുക. അതിനുശേഷം മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് കേക്കിന് വേണ്ടിയിട്ടുള്ള വെറ്റ് ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കി എടുക്കണം. ഞാനിപ്പം പഴം ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളത് കൊണ്ടാണ് മിക്സിയുടെ ചെറിയ ജാർ എടുത്തിരിക്കുന്നത്. അപ്പം പെട്ടെന്ന് തന്നെ എല്ലാം അരഞ്ഞ് കിട്ടും. ഇനി ഇതിലോട്ട് ഒരു മീഡിയം സൈസ് മുട്ട ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ, ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. സൺഫ്ലവർ ഓയിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കാം, അല്ലെങ്കിൽ നെയ്യ് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. കോക്കനട്ട് ഓയിലൊന്നും ചേർക്കരുത്. 1/2 ടീസ്പൂൺ വാനില എസെൻസ്, 1/2 കപ്പ് പഞ്ചസാര, 1/4 കപ്പ് പാല്. ഇതിൽ ചേർത്തിരിക്കുന്ന മുട്ടയും പാലും ഫ്രിഡ്ജിൽ നിന്ന് 2 മണിക്കൂർ മുന്നെയെങ്കിലും എടുത്ത് പുറത്ത് വയ്ക്കുക കേട്ടോ. എന്നിട്ടേ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാവൂ. റൂം ടെമ്പറേച്ചറിൽ അല്ലെങ്കിൽ കേക്ക് നന്നായിട്ട് പൊങ്ങി വരില്ല കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് ചേർത്ത് കൊടുക്കാം. മൊത്തത്തിൽ ഒന്നിച്ച് ചേർക്കരുത്, കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ കേക്ക് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഒരേ ഡയറക്ഷനിൽ വേണം മിക്സ് ചെയ്തെടുക്കാം. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ ആയി കിട്ടും. നമ്മളിങ്ങനെ തവി വെച്ചിങ്ങനെ പൊക്കി നോക്കുമ്പോൾ റിബൺ പോലെ വീഴും. അതാണ് കേക്ക് ബാറ്ററിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. ഇനി നമുക്ക് ബേക്കാനുള്ള പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. കേക്ക് ടിന്ന് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചോറ്റു പാത്രമൊക്കെ എടുക്കാം കേട്ടോ. പാത്രം എടുക്കുമ്പം ശ്രദ്ധിക്കുക, പാത്രത്തിൻ്റെ എല്ലാ സൈഡും ഒരേ കനത്തിലായിരിക്കണം. നല്ല കനം കുറഞ്ഞിട്ടുള്ളതായിരിക്കണം കേട്ടോ. അതുകൊണ്ടാണ് കേക്ക് ടിന്ന് ഉപയോഗിക്കാൻ പറയുന്നത്. താഴ്ഭാഗം കട്ടി കൂടുതലും സൈഡിൽ കട്ടി കുറവും ആണെങ്കിൽ കേക്ക് നന്നായിട്ട് പൊങ്ങി വരില്ല. അപ്പോൾ ഇതൊക്കെ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ള കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലോട്ട് എണ്ണയോ ബട്ടറോ തടവി കൊടുക്കുക. കേക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് മാവ് ഇങ്ങനെ ഇട്ടിട്ട് ഒന്ന് തട്ടിക്കൊടുക്കാം. ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് തട്ടിയെടുക്കുക കേട്ടോ. ഇതിലുള്ള എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഒന്നുകിൽ ഇത് നിങ്ങൾക്ക് ഓവൻ ഉണ്ടെങ്കിൽ ഓവനിൽ ബേക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് പാത്രത്തിലും ബേക്ക് ചെയ്തെടുക്കാം. പാത്രത്തിലാണ് ബേക്ക് ചെയ്യുന്നതെങ്കിൽ ഇതേപോലെ ചുവട് കട്ടിയുള്ളൊരു പാത്രം എടുക്കുക. അതിൽ ഒരു തട്ട് ഇതുപോലെ വയ്ക്കുക. ഡയറക്റ്റായിട്ട് നമ്മൾ കേക്ക് ടിന്നെ ഇതിലോട്ട് ഇറക്കി വയ്ക്കരുത്, എന്നാൽ കരിഞ്ഞു പോവും. ഇതുപോലെ തട്ട് വെച്ചതിന് ശേഷം അതിലോട്ട് കേക്ക് ടിന്നെ വെച്ച് കൊടുക്കാം. ആദ്യം ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ് ചൂടാക്കിയെടുക്കുക. അതിനുശേഷം മീഡിയം ഫ്ലെയിമിലോട്ടാക്കി കൊടുക്കുക. തുറന്ന ഉടനെ തന്നെ പാത്രം വയ്ക്കണം കേട്ടോ. കൂടുതൽ നേരം തുറന്നിടരുത്. അതിന് ശേഷം പെട്ടെന്ന് അടയ്ക്കുക. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 30 മിനിറ്റോളം എടുക്കും വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. കേക്ക് ബേക്കായോ എന്നറിയാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കരുത്, എന്നാൽ കേക്ക് താന്നു പോവും. പിന്നെ ഇതിലുപോലെ വല്ല ഹോളും വല്ലതും ഉണ്ടെങ്കിൽ അലുമിനിയം ഫോയിലും വല്ലതും വെച്ചിട്ട് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. ചൂട് പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. 30 മിനിറ്റ് കഴിയുമ്പോഴേക്ക് ഒരു ടൂത്ത്പിക്ക് വല്ലതും ഇട്ടിട്ട് ഒന്ന് കുത്തി നോക്കുക. മാവൊന്നും പിടിച്ചു വരുന്നില്ലെങ്കിൽ വെന്തിട്ടുണ്ടാവും. ഇനിയിപ്പം നിങ്ങൾ ഓവനിലാണ് ബേക്ക് ചെയ്യുന്നതെങ്കിൽ 190°C 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 30 മിനിറ്റ് എടുക്കും വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഏകദേശം 25 മിനിറ്റൊക്കെ ആകുമ്പോൾ ഒന്ന് തുറന്ന് നോക്കുക. ബേക്ക് ആയില്ലെങ്കിൽ മാത്രം ഒരു 5 മിനിറ്റും കൂടെ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഓവനിലാണ് ബേക്ക് ചെയ്തെടുത്തത്. ഇനി ഇത് പെട്ടെന്ന് തന്നെ കേക്ക് ടിന്നിൽ നിന്ന് മാറ്റണം. ബട്ടർ പേപ്പർ ഇളക്കി മാറ്റാം. ഇനി ഇത് ചൂട് മാറിയതിന് ശേഷം മുറിച്ചെടുക്കാം.
ഇപ്പോൾ ചൂടൊക്കെ മാറിയിട്ടുണ്ട്, നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്, അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കുക. പലതരത്തിലുള്ള കേക്ക് റെസിപ്പീസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ക്യാരറ്റ് കേക്കും ഡേറ്റ്സ് കേക്കും ഒക്കെ ഓവൻ ഇല്ലാതെ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല സിമ്പിൾ റെസിപ്പീസാണ്. കൂടാതെ ആവിയിൽ വേവിക്കുന്ന ക്യാരറ്റ് കേക്കും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർക്ക് താഴെ ലിങ്ക് കൊടുക്കുക കേട്ടോ. ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.